Hi friends, ellavarkkum ende mattoru video vlogilekku swagatham. It is me Syabuddin Chanakkal. Appo innathe video lude njan ningalude munpilekku parichayapeduthan povunnathu namukku engane sondamayittu oru email id create cheyyam ennathine kurichana. Appol oru vaadu pere email id ullavarayirikkam. കാരണം ഇനിയും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത് കാരണം ഇനി എൻ്റെ തുടർന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള പല വീഡിയോയിലും ഇമെയിൽ ഐഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇനി മറ്റൊരു എങ്ങനെ ഇമെയിൽ ഐഡി ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും കമൻ്റ് ചെയ്താൽ അതിനും വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് ഹൗ ടു ക്രിയേറ്റ് ഇമെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗോ ടു ദ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ പേജ് ക്ലിക്ക് ക്രിയേറ്റ് അക്കൗണ്ട് ആൻഡ് യുവർ നെയിം യൂസർ നെയിം അങ്ങനെ കൊടുത്ത് കാണാൻ ജസ്റ്റ് ഇതിൽ തന്നെ അതിനുള്ള വിശദ വിവരങ്ങളും അങ്ങനെ ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോ മാത്രം കണ്ടാൽ മതി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഈ മുകളിൽ കാണുന്ന എൻ്റെ ഈ ഫോട്ടോ ഉള്ള സിമ്പൽ ഉണ്ടല്ലോ ഇതൊക്കെ ഇവിടെ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ ആഡ് അനദർ അക്കൗണ്ട് ഇതേ സിസ്റ്റം തന്നെയാണ് കേട്ടോ ഫോണിലും മൊബൈൽ ഫോണിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുന്നതിനുള്ളൊരു ഗുമ്മിന് വേണ്ടിയായിട്ട് മാത്രമാണ് എന്തിൽ ചെയ്യുന്നത് ലാപ്ടോപ്പിൽ ഇത് കാണിച്ചു തരുന്നത് ഇതേ സെയിം സിസ്റ്റം നിങ്ങൾക്ക് മൊബൈലിലും ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളാണ് നിങ്ങളൊന്ന് നോക്കുക ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം താഴെയായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളോട് ചോദിക്കും ഫോർ മൈ സെൽഫ് ടു മാനേജ് മൈ ബിസിനസ് അപ്പോൾ നമ്മൾ പേഴ്സണൽ ആവശ്യത്തിനായിരിക്കും കൂടുതലായിട്ട് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് കുറവായിരിക്കും എന്നാലും നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് ഫോർ മൈ സെൽഫ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളോട് ചോദിക്കും നമ്മുടെ പേര് ലാസ്റ്റ് ഇനീഷ്യൽ നെയിം കാര്യങ്ങൾ യൂസർ നെയിം പാസ്വേഡ് കൺഫേം പാസ്വേഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ SHIH മൈ നെയിം ആൻഡ് ലാസ്റ്റ് നെയിം സി എന്നിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ കൂടുതൽ ആളും ഉപയോഗിക്കുന്ന അവരുടെ പേര് തന്നെയാണ് കേട്ടോ ഇമെയിൽ ഐ ഡി ഒക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് പേര് കൊടുക്കാം എന്തും വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ പേര് തന്നെ കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ പേര് കൊടുത്തിച്ചിട്ട് ചിലപ്പോൾ അത് അവൈലബിൾ അല്ലായിരിക്കും ഇപ്പം നിങ്ങൾ താഴെ കണ്ടില്ലേ ദാറ്റ് യൂസർ നെയിം ഈസ് ടേക്കൺ ട്രൈ അനദർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിന് മുമ്പ് ഒരു വ്യക്തി എടുത്തിട്ടുള്ള യൂസർ നെയിമാണ് അപ്പോൾ ഇത് നമുക്കിനി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും നമ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ 9 8 7 4 ഇങ്ങനെ ഒരു നമ്പറാണ് ആഡ് ചെയ്തത് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് നോക്കാം സോറി ഒറ്റ മിനിറ്റ് സ്വിച്ച് ഐ ഓ ഇതൊക്കെ എടുത്തിട്ടുള്ള തന്നെയാണ് കേട്ടോ വാട്ട് ഡു 5 ഓക്കെ അപ്പോൾ ഇതാരും എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ കൊടുത്തത് എന്താണ് യൂസർ നെയിമായിട്ട് SHIH ABY 98745 ഇതേപോലെ നിങ്ങളുടെ പേര് കൊടുത്ത് കണ്ടൊന്ന് ജസ്റ്റ് ആദ്യം 2-3 നമ്പർ കാരണം വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പരമാവധി ഒന്ന് ശ്രമിച്ച് നോക്കുക ഇനി നമ്മൾ എന്താ കൊടുക്കണം പാസ്വേഡ് കൊടുക്കണം പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു 3-അക്ക നമ്പർ അറ്റൻഡ് ചെയ്തു എന്നിട്ട് കൊടുക്കുമ്പോൾ അത് കൺഫേം ആവില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഒരു 8-അക്ക നമ്പർ എന്തായാലും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം അതിൽ ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ അത് ഓണാക്കി എന്നിട്ട് എ കൊടുത്തു എന്നിട്ട് ഷോ പാസ്വേഡ് ഒന്ന് കൊടുക്കാം എന്നിട്ട് ഞാൻ സ്മോൾ ലെറ്റർ എ കൊടുത്തു എന്നിട്ട് അറ്റ് കൊടുത്തു 8-അക്ക നമ്പറുമാണ് ഇപ്പോൾ എത്ര എണ്ണമായി 3 എണ്ണം ആയിക്കണം 8 പാസ്വേഡ് നമ്പേഴ്സ് വേണമെന്നാണ് അവർ പറയുന്നത് എന്നിട്ട് 1 2 3 4 5 6 എങ്ങനെ കൊടുത്തു എന്നിട്ട് കൺഫേം പാസ്വേഡിലും സെയിം തന്നെ നമുക്ക് കൊടുക്കാം എ അറ്റ് 1 2 3 4 5 6 എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം ഓക്കെ ഇനി നമ്മളോട് പറയും ഫോൺ നമ്പർ കൊടുക്കാൻ അപ്പോൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക
ഫോൺ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. റിക്കവറി മെയില് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു ബിസിനസ് കാര്യത്തിന് അങ്ങനത്തേനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് തുടങ്ങുന്നതല്ലേ, അപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ കൊടുക്കാൻ പറയും. അപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജെൻഡർ മെയിലോ ഫീമെയിലോ കാര്യങ്ങളൊക്കെ ഇതിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നെക്സ്റ്റ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെസ്സേജ് വരാനുണ്ട് കേട്ടോ. അത് സ്പോട്ടിൽ തന്നെ വരും, മിനിറ്റുകൾക്ക് തന്നെ ഉള്ളിൽ തന്നെ വരും. അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുക. യെസ് ഐ മീൻ ഇനി ഒരു എഗ്രി പ്രൈവസി ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കും, അതൊക്കെ എഗ്രി ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കണ്ട് റെഡി ആയില്ലേ. ഇനി ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ തന്നെ കാണാം നമുക്ക് ജിമെയിൽ എന്നുള്ള ഓപ്ഷന്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെയും മെയിൽ കാര്യങ്ങളൊക്കെ അയക്കണം എന്ന് ഇവിടെ കോമ്പോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ പ്ലസ് ചിഹ്നം ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ആർക്കാണ് മെയിൽ അയക്കേണ്ടത് അവരുടെ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. എന്നിട്ട് എന്താ വിഷയം എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് കൊടുക്കുക. ഇതിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മച്ചന്മാരെ, എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇതുവരെ കണ്ടവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രമേ ഈ വീഡിയോ കാണുകയുള്ളൂ എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഒരുവിധം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതും മലയാളത്തിൽ തന്നെ, നമ്മുടെ മാതൃഭാഷയിൽ. അപ്പോൾ മലപ്പുറത്തുകാരനെന്ന നിലയിൽ ചില ഭാഷയിൽ ചില വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പുറത്തു തരിക, കീപ്പ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ ബൈ, താങ്ക് യു.